ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ മാലിക് എന്ന ഫഗത് ഫാസിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലറിന്റെ റിയാക്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് May 13th റിലീസാകുന്ന മാലിക് എന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഫഗത് ഫാസിൽ ജോജു അതുപോലെ തന്നെ നിമിഷ സജയൻ എന്നിവരാണ് പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് മാലിക്കിൽ അഭിനയിക്കുന്നത് മഹേഷ് നാരായണനാണ് സിനിമയുടെ എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആഫ്റ്റർ സി യു സൂൺ നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച ആ ഒരു ചെറിയ ചിത്രത്തിന് ശേഷം മഹേഷും അതുപോലെ തന്നെ ഫഗത് ഫാസിലും വീണ്ടും ഒരുമിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മാലിക് സുലൈമാൻ മാലിക് എന്ന കഥാപാത്രത്തെയാണ് ഫഗത് ഫാസിൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് സുലൈമാൻ മാലിക് ഫഗത് ഫാസിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെ ആകുമെന്നാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം വളരെ മികച്ചൊരു പെർഫോമൻസ് ഗ്യാരണ്ടീഡ് ആയിട്ടാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫഗത്ത് ഡിഫറെൻറ്റ് ഗെറ്റപ്പിലൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഏകദേശം 20 kg ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഫഗത്ത് വെയിറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ ഒരു ട്രെയിലറിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മധ്യവയസ്കനായും ചെറുപ്പക്കാരനായും 55 വയസ്സുകാരനായും ഒക്കെ ഫഗത് ഫാസിൽ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട് ഫഗത് ഫാസിലിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ബജറ്റുള്ള മൂവികളിലൊന്നാണ് സുലൈമാൻ മാലിക് എന്ന കഥാപാത്രത്തിലൂടെ വരുന്ന മാലിക് ഏകദേശം 27 crore സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് ഈ സിനിമയിലെ മറ്റ് താരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമായി മാറുന്നുണ്ട് അവരുടെ എല്ലാം പ്രത്യേകിച്ച് ദിലീഷ് പോത്തൻ ജോജു നിമിഷ സജയൻ എന്നിവരുടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വിനയ് ഫോർട്ട് എന്നിവരുടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ തീം ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് മാലിക്കിലൂടെ സുലൈമാൻ മാലിക്കിലൂടെ ഇതിൻ്റെ സംവിധായകൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരു തീമിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിലെ അഭിനേതാക്കളുടെ പെർഫോമൻസ് തന്നെയാണ് കാഞ്ചേരി വെടിവെപ്പ് അങ്ങനെ ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങളിലൂടെ ഈ ഒരു സിനിമ കടന്നു പോകുന്നുണ്ട് ശക്തമായിട്ടുള്ള പ്രാദേശികവാദം ഈ ഒരു ട്രെയിലറിലെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനിവേ എന്തായാലും മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് 2021 May 13 എന്ന ഡേറ്റ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിഗ് ഡേ തന്നെയാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രവും അതുപോലെ തന്നെ മാലിക്കും ക്ലാഷ് ആകുന്ന ഒരു ദിവസം കൂടിയാണ് ക്ലാഷ് അടിക്കുന്ന ഒരു ദിവസം കൂടിയാണ് May 13 എന്തായാലും ആർക്കാണ് ഫൈനൽ റിസൾട്ടിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് ബാഹുബലിയുടെ സ്റ്റണ്ട് നിർവഹിച്ചിരിക്കുന്ന ലേവ് അറ്റാക്കറൊക്കെയാണ് ഈ സിനിമയിലും സ്റ്റണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്തായാലും സംഘടന രംഗങ്ങളിലെ ഫഗത്തിൻ്റെയും അതുപോലെ മറ്റ് ആക്ടേഴ്സിൻ്റെയും ഒക്കെ പെർഫോമൻസിന് വേണ്ടി ആ ഒരു പോർഷന് വേണ്ടിയും കാത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് മാലിക് ട്രെയിലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചിത്രം കാണാൻ ശ്രമിക്കുക ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ മറക്കരുത്